തായ്ലൻഡിൽ നിന്നുള്ള കരിഞ്ചീൻ കണ്ണി. ശരിക്കും പറഞ്ഞ തായ്ലൻഡിൽ നിന്നുള്ള ഇവിടെ വന്നോ? ഇല്ല വേണ്ട, കൈ കണ്ടുപിടിക്കണ്ട, റിസ്ക്. കാരണം അതിന് വേണ്ടി കാല് പോലത്തെ സാധനം വെക്കണ്ട കേട്ടോ. കാരണം അടിക്കാറുണ്ടെങ്കിൽ അവിടെ നിന്ന് അവിടെ അടി മേൽ പിടിക്കും. വലിയ ഇമ്പോർട്ടന്റ് മീനൊക്കെ മേടിച്ചോണ്ടിരിക്കും. ചട്ടാവാള ഒയ്യോ, അവൻ ഇറങ്ങി പോകണം കേട്ടോ. ഹലോ, നമ്മുടെ വണ്ടിക്കകത്തുണ്ടല്ലോ ആഫ്രിക്ക എന്നുള്ള വെറൈറ്റി മീനുകളാണ്. വണ്ടിയുടെ പുറകിലുണ്ട് മീൻ. ജോബിനെ ഒന്ന് വണ്ടി ഒന്ന് മീനാ വേണ്ട വേണ്ട, ഫുള്ളായിട്ട് കാണിക്കണ്ട. ദൈവന്മാര് രണ്ടുപേര് സീറ്റിൽ ഇരിപ്പുണ്ട്. ആഫ്രിക്ക എന്നുള്ള വെറൈറ്റി മീനുകളായിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. ഞാനുണ്ട്, ജോബിനുണ്ട്. നമ്മൾ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. വീട്ടിൽ പോയിട്ട് ഞാൻ മീനിനെ കാണിച്ചിരാം കേട്ടോ. പപ്പയും മമ്മി എല്ലാവരും വെയിറ്റിംഗ് ആണ്. നമ്മുടെ മീനുകളെല്ലാം പുറകിൽ സേഫ് ആണ് കേട്ടോ. സമയം ഇച്ചിരി ഇരുട്ടായി, നമുക്ക് ഇവന്മാരെ എത്രയും പെട്ടെന്ന് നമ്മുടെ കുളത്തിൽ കൊണ്ടുവിടണം, അല്ലെങ്കിൽ ഇരുട്ടാവും. കയറി ചെല്ലുമ്പോൾ തന്നെ പപ്പ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണും അഞ്ചും വരുന്നുണ്ട്. ബാ, ഞങ്ങളുടെ സാധനത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ആഫ്രിക്ക എന്നുള്ള ചീങ്കണ്ണി. ശരിക്കും പറഞ്ഞ കരിഞ്ചീങ്കണ്ണി, വെറൈറ്റി വെറും ചീങ്കണ്ണി അല്ല. അല്ലെ കുഞ്ഞു, ഹൈഫൈ എല്ലാവർക്കും ഹൈഫൈ കൊടുത്തേ. അപ്പക്ക് ഹൈഫൈ തന്നെ, ഹൈഫൈ ഹൈഫൈ. ഒരു ഉമ്മാനെ ഉമ്മാ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ. ഇത് ഇങ്ങനെ തംസപ്പ് ആണ്, തംസപ്പ്, കുഞ്ഞു തംസപ്പ് കാണിച്ചേ. വീഡിയോ ലൈക്ക് ചെയ്യ എല്ലാവരും, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യോ. ഉമ്മാ. അവൾ മൈക്ക പിടിക്കാൻ വേണ്ടിയാ വരുന്നത്. മൈക്ക അവിടെ കേട്ടോ അമ്മി, ആഫ്രിക്ക എന്നുള്ള വെറൈറ്റി സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. തമാശ പറയൂല, നീ പേടിപ്പിക്കണ്ട കേട്ടോ. ബാ, ഇറങ്ങി വാ. നിനക്ക് വിശ്വാസം പോരെ? ഉറപ്പാണോ? അഞ്ചു പറഞ്ഞ അഞ്ചിന് വിശ്വാസം ഇല്ല. നീ ഒരു കാര്യം ചെയ്യും, ആഫ്രിക്കയിലുള്ള മീനാണോ അല്ലയോ നല്ലത് നോക്കുന്നേ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതേ, അപ്പൊ ഞാനും ഉണ്ട്, ജോബിനും ഉണ്ട്. ജോബിൻ കുറെ നാളായി നമ്മുടെ ഇവിടുത്തെ പർച്ചേസ് ഉണ്ടല്ലേ ഇവനെ, ഒത്തിരി നാളായി പർച്ചേസിന് വന്നിട്ട്. നമ്മുടെ ആദ്യത്തെ വീഡിയോസ് അതൊക്കെ ഫുള്ള് ജോബിനായിരുന്നു. അപ്പൊ നമ്മളിപ്പോ മനാഫിക്കയുടെ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ്. സംക്രാന്തിയിൽ പോയിട്ട് മേടിക്കുന്ന സാധനത്തിനെ കാണിച്ചു തരാം. ജോബിന്റെ അടുത്ത് അവിടുന്ന് ചോദിക്കണോ എന്നാ മേടിക്കുന്നതെന്ന്. ശരിക്കും നമ്മൾ ഇന്ന് മേടിക്കാൻ പോകുന്നുണ്ടല്ലോ ഇമ്പോർട്ടന്റ് കരിഞ്ചീൻ കണ്ണിയാണ് കേട്ടോ. തായ്ലൻഡിൽ നിന്നുള്ള കരിഞ്ചീൻ കണ്ണി. ശരിക്കും പറഞ്ഞ തായ്ലൻഡിൽ നിന്നുള്ള ഇവിടെ വന്നോ? തായ്ലൻഡിൽ നിന്നുള്ള കരിഞ്ചീൻ കണ്ണി കണ്ടില്ലേ, ആ സാധനത്തിന് എടുപ്പിച്ച് എത്തിച്ചിരിക്കുവാണ് കേട്ടോ. അപ്പൊ നമ്മൾ അതിനെ മേടിക്കാനായിട്ട് മനാഫിക്കയുടെ കടയിലേക്ക് പൊക്കോണ്ടിരിക്കുവാണ്. ഒക്കെ കണ്ടോണം, അരാപ്പയ്മയുടെ കൂടുതൽ ഇടുന്ന കേട്ടോ. ഒരു യുദ്ധം തന്നെ നടക്കും, മറ്റേ ഗോഡ്സിലേക്ക് എത്തും, മറ്റേ യുദ്ധം നടക്കുന്ന കൊണ്ട്. ഇവിടെ ഇടത്ത് സൈഡിലാണ് മനാഫിക്കയുടെ കട. അപ്പൊ നമ്മൾ അധികം ലേറ്റ് ആക്കുന്നില്ല. വണ്ടി കൊണ്ട് ഇറക്കുന്നു, സാധനത്തിന് മേടിക്കുന്നു, തിരിച്ചു പോകുന്നു. ഓൾ സെറ്റ്. ഈ സൈഡിലേക്ക് കയറ്റി നമുക്ക് പാർക്ക് ചെയ്യാം. ഇന്ന് മേടിക്കാൻ പോകുന്ന സാധനത്തിനെ കാണിച്ചു തരാം. ആഫ്രിക്കൻ കൊമ്പാനോ? അല്ല, അതേ ചുമ്മാ അറിയാണ് കേട്ടോ. ആഫ്രിക്കൻ ലങ് ഫിഷ് എന്നാ വലുതാണ്. അത് ഇതിനുണ്ടല്ലോ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആ വലിയ കാർപ്പിന് കൂടി ഇടാൻ പറ്റുമോ? വലിയ കാർപ്പിനെ കടിക്കോ? അതായത് ഇല്ല ഈ ഒരു ആറ് ടൈലിന്റെ അത്രോ. ആണോ? എന്നാ വലിയ കാർപ്പിനെ അറ്റാക്കിയോ? ആലോചിക്കാണ് ഇവിടെ ഇടാൻ പറ്റുമെന്ന്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവനെ എവിടെയാ വിട്ടണമെന്ന് വീട്ടിൽ ചെന്നത് ആലോചിക്കാം കേട്ടോ. എന്നാ ഇതിനെടുത്ത് വേണ്ട, ഇതിന്റെ കൂടുതൽ നമുക്ക് മേടിക്കാൻ പറ്റും. ഫെദറിനെ കാർപ്പിന് കൂടി ഇടാൻ പറ്റുമോ? കിട്ടും, ഒരു കുഴപ്പമില്ല. ആ അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നാണ് വിടാനൊക്കെ ആണോ? ഓ, കയ്യിൽ നിന്ന് വന്ന് ഫീഡെടുക്കുവോ? ഓ അടിപൊളി, അത് കൊള്ളാലോ. മനാഫിക്കയുടെ കൈയുടെ അടുത്ത് വന്നിട്ട് നമ്മളെ കടിക്കത്തൊന്നുമില്ല. അതുപോലെ ഇതിനകത്ത് വിടവ് കിടപ്പുണ്ട്, അതിനെയും തിന്നിട്ടില്ല. അപ്പൊ നമുക്കൊരു കുഴപ്പമില്ല. ഇതിന് നമുക്ക് നമ്മുടെ ഗപ്പിനടിക്കോ? ഗപ്പിനടിക്കോ? ഇല്ല, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്ത് ഇതിനെ രണ്ടെണ്ണം എടുക്കാം. ജോബിൻ എങ്ങനെയുണ്ടാ? കൈയുടെ പുറകെ വരുവാണ് കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം മനാഫിക്ക, ഇത് രണ്ടെണ്ണത്തിന് അതിനെ എടുക്കാം. ജോബിനെ മറ്റേ ചീങ്കണ്ണി അല്ല, ഇത് ആഫ്രിക്കൻ ലങ് ഫിഷ്. ഇതുണ്ടോ? ജയന്റ് ആണ് കേട്ടോ, രണ്ട് വലിയ കാലുള്ള സാധനമാണ്. മനാഫിക്ക നമുക്ക് തൽക്കാലം ഇപ്പം ഇത് രണ്ടെണ്ണത്തിന് നമ്മുടെ ഇതിനെ എടുക്കാം. ഇത് ഇറക്കുന്നതാണ്, ആണോ? പറക്കുമോ? ഫുള്ളി ടാമ്പ് രണ്ട് ഗ്രേപ്പാലിറ്റി കിടപ്പുണ്ട് കേട്ടോ. ഇത് വിറ്റ് പോയാണോ? കൊടുക്കാനുള്ളതല്ലേ. അടിപൊളി. അവനിപ്പോ ഡോറ് തുറന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കുവായിരുന്നു, നമ്മൾ കണ്ടതുകൊണ്ട് പുള്ളി ഇറങ്ങിയില്ല. ആ പോട്ടെ, അവനോട് ഇരിക്കട്ടെ. ഓ വേണ്ട, കുഴപ്പമില്ല. പുള്ളീനെ പിടിക്കാൻ, ഇവന്മാരൊക്കെ നമ്മൾ പിടിക്കാൻ ചെന്ന് കഴിയുമ്പോഴേക്കും അതെ കമ്പിയെ കടിച്ചിരിക്കും കേട്ടോ. നമ്മുടെ കാത്തൂൻ്റെ ഒരു സ്വഭാവമാണ് അത്. അതുപോലെ തന്നെ മനാഫിക്കയുടെ കടയിൽ ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ സ്റ്റിംഗ്രേ വന്നിട്ടുണ്ട്, പിന്നെ വെറൈറ്റി അരോണ വന്നിട്ടുണ്ട്.
അപ്പോൾ അതിന് അരോണയിൽ നമ്മൾ കുറേ വെസ്റ്റേഴ്സ് മേടിക്കാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ കമൻറ്റ് വായിച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നമ്മൾ മേടിക്കാം കേട്ടോ. ഇതിനെയാണല്ലോ കാണിച്ചുതരാം കേട്ടോ. മനസ്സിലാക്കി ഇതിനെ കൈകൊണ്ട് പിടിക്കാൻ പറ്റത്തില്ലല്ലോ. വേണ്ട 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 കൈകൊണ്ട് പിടിക്കണ്ട. ഇല്ല വേണ്ട കൈകൊണ്ട് പിടിക്കണ്ട, റിസ്ക്കാണ്. കാരണം അതിന് വേണ്ടി കാല് പോലത്തെ സാധനം ഒക്കെ ഉണ്ട് കേട്ടോ. വെറുതെ റിസ്ക് എടുക്കണ്ട. ആഫ്രിക്കൻ ലങ് ഫിഷ് എന്നാണ് ഇതിൻ്റെ പേര്. നാല് കാലുണ്ടോ ഇത്? നടക്കൂ ഇത്? കരയിൽ കൂടെ വല്ലതും കയറി നടക്കുമോ? എൻ്റെ അമ്മ കറക്റ്റ് ഈ ഫിഷ് കേട്ടോ. ഇത് എന്നാ കൊടുക്കുന്നില്ല? അതൊക്കെയാണ് കഴിക്കുന്നത് അല്ലേ? തെരണ്ടി കഴിക്കുന്ന സെയിം സാധനം. അടിപൊളി. ഞാൻ കവറും ഇട്ട് അതിനെ എടുത്ത് കാണിച്ചു തരാം മറ്റേനെ പിടിച്ചിട്ട്. ഇത് രണ്ട് കാല് കൂട്ട സാധനമൊക്കെ ഉണ്ട്. ഇതിൻ്റെ എനിക്കൊന്ന് പരിണാമം സംഭവിച്ച് വന്ന വഴിക്ക് മറ്റേ എന്തെങ്കിലും സംഭവിച്ചായിരിക്കും, അവിടെ സ്റ്റക്കായി പോയത്. രണ്ട് കാല് നാല് കൂട്ട സാധനമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വലുതാവും അല്ലേ? ചേട്ടനാണെങ്കിൽ അടുത്തേനെ പിടിക്കാൻ വേണ്ടി പോയി. ഇപ്പം മീനിനൊക്കെ അടിച്ചോളൂ, ചെറിയ മീനിനൊക്കെ. ഇതേ രണ്ടെണ്ണം. അടിപൊളി. അപ്പം നമ്മളിപ്പം രണ്ടെണ്ണത്തിനെ മേടിച്ചിട്ടുണ്ട്. ഇതിനെങ്ങനെ റിലീസ് ചെയ്യണ്ട? കൈ കൊണ്ട് റിലീസ് ചെയ്യണോ? വേണ്ട ആ വേണ്ട, എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ആ നമുക്കറിയത്തില്ല കേട്ടോ, ഇവൻ കയ്യിൽ കടിക്കുവോ അതോ ഇനിയിപ്പോൾ എന്തെങ്കിലും വെച്ച് കുത്തുമെന്നൊക്കെ. ശരിക്കും നമ്മുടെ മനഞ്ഞിൽ ആരല് കൂട്ട് മീനൊക്കെ മുള്ള വെച്ച് കുത്തുന്നതാണ്. അപ്പം നമുക്കറിയത്തില്ല, അതുകൊണ്ട് കൈ കൊണ്ട് പിടിച്ച് നമ്മൾ എന്താണ് റിലീസ് ചെയ്യുന്നില്ല. ഇതിനിട്ടിട്ട് കുറച്ച് ഉപ്പ് കിട്ടണം അല്ലേ? ആ അപ്പോൾ നമ്മൾ അതിനെ മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നൈഫ് ഫിഷ്. നൈഫ് ഫിഷ് അല്ലേ ഇത് വേറെന്താ? ഫെദർ, സോറി. ഇത് ഇനി ചേട്ടനടുത്ത് കിടക്കുന്ന രണ്ട് ഫെദർ കിടക്കുന്നത് അത്യാവശ്യം വലുത്. ഇത് നല്ല വലുതാണെന്നല്ലേ അവിടെ എടുക്കാം? ഇതിന് വലുതാവും അല്ലേ? അടിപൊളി. ഇതിന് നമുക്കറിയാം ആരെയും കാർപ്പറ്റോട് ഇടാം അല്ലേ? നല്ല ക്ലിയർ വെള്ളമായതുകൊണ്ട് നമുക്ക് കാർപ്പറ്റോട് ഇട്ടിട്ടാൽ നല്ല വൃത്തിയായിട്ട് കാണാൻ കിട്ടും. നല്ല വലിപ്പം ഉണ്ട് കേട്ടോ. ഒരു ഒരടി അടിപ്പിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ തൽക്കാലം ഈ നാലെണ്ണത്തിനാണ് ഇന്ന് മേടിക്കുന്നത്. ഓ, ഇത് കാണിച്ചു കൊടുക്കണം. ഒരടി അടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 15 എങ്ങനെ പോയാലുണ്ട് മിനിമം. മിനിമം 15 അല്ല കേട്ടോ, ഒരു 15 കാരി കൂട്ടായിരിക്കുന്നേ ഫെദർ. അടിപൊളി. മേളിൽ നിന്ന് ഇങ്ങനെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ഇതിനെ നമ്മളെന്താണെങ്കിലും ടാങ്കിൽ ഇടുമ്പോഴേക്ക് ഈ ഒരു വ്യൂ ആയിരിക്കും നമ്മൾ കൂടുതലും കാണുന്നത്. മനസ്സൊക്കെ ഈ വലയും കൂടെ ഞാൻ കൊണ്ടുപോയിട്ടോ. എനിക്ക് വല വരുമോ? ഞാൻ നാളെ തിരിച്ചു കൊണ്ടുവന്നേക്കാം. പുതിയ വല കേട്ടോ. അല്ല, കൈ കൊണ്ട് റിലീസ് ചെയ്യാൻ മാറുകയില്ല. എനിക്ക് പേടി. ഇനി ഇതിൻ്റെ എല്ലാം കടി കൊണ്ടു കഴിഞ്ഞാൽ പണിയാവും. എന്തെങ്കിലും ചേലോ ബാധ്യതേ. അപ്പോൾ ഇവന്മാർ നമുക്ക് നേരെ വണ്ടികളോട്ട് കയറ്റാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു വലയും കൈ കൊണ്ട് റിലീസ് ചെയ്യുന്ന പരിപാടിയില്ല. ആ അത് മതി. അപ്പോൾ എത്ര പറഞ്ഞാൽ മതി. മറ്റേ ഒരു കമൻറ്റ് കൂടുതലായിട്ട് മേടിക്കാൻ മതി കേട്ടോ. പോയേ ഓൾ സെറ്റ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് ഇവന്മാരെല്ലാം നമ്മുടെ ടാങ്കിലേക്ക് അഴിച്ചു വിടാൻ വേണ്ടി പോകണം കേട്ടോ. ഇതിനെ കൈ കൊണ്ട് പിടിക്കരുത് കേട്ടോ. സൂക്ഷിച്ചോണം, കറണ്ട് അടിക്കും. ഇലക്ട്രിക് കീല്. നിങ്ങൾ ഇത് ആന്റണിയത്. ഇതിനെ വൈദ്യുതി പുറപ്പെടുവിക്കുന്നത്. ഇനി വെറൈറ്റി വേറെ സാധനം ഇടുക. അത് ശരിയാണ്. കുറെ ഇലക്ട്രിക് മേടിച്ച് ഇട്ടുവാണെങ്കിൽ കറണ്ട് ഉണ്ട്. കെഎസ്എഫിയോ? ഞാൻ കട്ട് ചെയ്യണം, കട്ട് ചെയ്യണമായിരിക്കണം. ഇത് വെറൈറ്റി വേറെ സാധനം കാണിച്ചുതരാം. ഇതുണ്ടോ മോൺസ്റ്റർ? അല്ലോ അമ്മി ഉണ്ടോ? മനുഷ്യനുണ്ടല്ലോ. വലിയ ഇമ്പോർട്ടന്റ് മീനൊക്കെ മേടിച്ചോണ്ടിരിക്ക ചൊട്ടാവാള. പോലെ ഇരിക്കുന്നു. ആ ചൊട്ടാവാളക്ക് എന്നാ വിലയില്ല അല്ലേ? ഉണ്ട്. വലിയ വില മേടിച്ചിട്ടുണ്ട്. കാരണം അത് കൈ കൊണ്ട് പിടിച്ചാൽ അൺബോക്സ് ചെയ്യാൻ പറ്റത്തില്ല. തമാശ പറഞ്ഞല്ലേ നിങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്ന തമാശയാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ വില മേടിച്ചോണ്ട് വരുമോ? ഇല്ല, ഇത്രയും വലുതല്ലോണ്ടോ. ഇത് ഇലക്ട്രിക്കലിനെ പിടിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളതാണ് ബാ. അതാ മീനിന്റെ ദേഷ്യം വന്നാലേ കറണ്ട് അടിക്കത്തുള്ളൂ. അല്ലെ ചുമ്മാ കറണ്ട് അടി. അല്ലെ പിന്നെ 24 മണിക്കൂർ മീൻ കറണ്ട് ഉൽപ്പാദിപ്പിച്ചോണ്ടിരിക്കുവാണോ? അതെ, മീനിന് ഒരാളെ കറണ്ട് എടുപ്പിക്കണം തോന്നുമ്പം കറണ്ട് വരും. വാ മമ്മി, ഫെദറിനെ നമുക്ക് ആ മറ്റേ കോഴിക്കാർപ്പിന് കൊടുത്തി വിട്ടാ. നമ്മുടെ ഫെദർ ഫിഷിനെ നമ്മൾ നമ്മുടെ പുതിയ കോഴിക്കാർപ്പിന്റെ കൂട്ടത്തിലാണ് ഇടുന്നത്. ഇതുണ്ടോ ജോ, ഇതിനെ കണ്ടായിരുന്നോ? എങ്ങനെയുണ്ട്? അടിപൊളി സാധനമല്ലേ? സൂപ്പർ കളറല്ലേ? അതെ, നമ്മുടെ കോഴിക്കാർപ്പൊക്കെ നല്ല ആക്റ്റീവായി. ബാ കുഞ്ഞുമറിയും ബാ, മീനെ കാണിച്ചില്ല അടുപ്പിച്ച്. അപ്പേ അത് ലേറ്റ് ആക്കണ്ട, പിടിച്ചോ. നമ്മൾ ഫെദറിനെ രണ്ടുപേരെയും ഈ ഒരു വലയ്ക്കകത്തോട്ട് ഒഴിക്കുവാണ്. മീനെ കാണിച്ചു തരാം. ഇതുണ്ടോ? അറിയത്തില്ല. ഇതുണ്ടോ?
കുഞ്ഞുമറിയം, ഇതാണ് ഫെദർ ഫിഷ്, ഇല കൂട്ടലിരിക്കുന്നേ. ഏ തൊട്ട് നോക്കിയാ നീ, വാല തൊട്ട് നീക്ക്. അയ്യോ അവള് പിടിച്ച്, അവളെ കൈമാറി കൈമാറി എന്ത് പിടിച്ചു, തൊട്ട് നോക്കിയടി. നമ്മുടെ കാരിയുടെ ദേഹം കൂട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്, ജോയിൻ പറഞ്ഞ ശരിയല്ലേ? എങ്ങനെയുണ്ടോ ജോൺ? ഇന്ന് അടുത്ത് കാണിച്ചാൽ അതിനെ വേറെ മീനുകളൊന്നും തിന്നത്തില്ല. ഇതുണ്ടോ ഇതിന്റെ, ഇത് ഇത് അനങ്ങ് നോക്കിയതുണ്ടോ? ഇതുണ്ടോ മീ? ഏകദേശം ഒരു ഒരടി നീളമുണ്ട്. മമ്മി ചോദിച്ചത് ഇത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളുണ്ടാവുന്ന, അത് നമുക്ക് അറിയത്തില്ല കേട്ടോ. ഒരു പരീക്ഷിച്ചറിയാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവനെ നമ്മുടെ കുളത്തിലേക്ക് അയച്ചിടാം. എടാ ഇതിനെ കൈകൊണ്ട് പിടിക്കാൻ പറ്റുമോ? കുഴപ്പമില്ലായിരിക്കും അല്ലേ. ചേട്ടൻ ഒന്ന് കൈ കൊണ്ട് പിടിച്ചാ കാണിച്ചു തന്നെ. ഇത് കണ്ടോ, ആടി പൊളി, നല്ല രസമല്ലേ കാണേ. ഇവന് നല്ല വലിയ വായൊക്കെയാണ് കേട്ടോ, നമുക്ക് അറിയത്തില്ല കൈ കൊണ്ട് പിടിച്ചാൽ കുഴപ്പമുണ്ടോ. ഞാനങ്ങ് കൈ കൊണ്ട് പിടിക്കുവാണ്. ഒരു ചെറിയൊരു വയലറ്റ് കളറൊക്കെ ഉണ്ട്. പൊക്കോടാ പൊക്കോടാ പൊക്കോടാ, ആടി പൊളി, നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതിന് മേലൊരു മഞ്ഞ വരയൊക്കെ ഉണ്ട് കേട്ടോ, അപ്പൊ അടുത്തതിനെ പിടിക്കുവാണ്. ഏ പൊക്കോടാ പൊക്കോടാ, ഗോസ്റ്റിനെ കൂടെ പ്രേതത്തിനെ കൂടെ ഇരിക്കുന്ന കേട്ടോ. ഇത് കണ്ടോ എന്നെ രസമാന്ന് നോക്കി, നിന്റെ കൈ നോക്കാൻ പോകുന്നില്ല കേട്ടോ. എടാ എങ്ങടാ പോകുന്നേ നീ, എങ്ങോട്ടാ പോകുന്നേ? ബാ ബാ എന്ന് കുഞ്ഞുമറിയും വിളിക്കുന്നില്ല അവിടുന്ന്. ആണ്ടേ ഇവൻ എന്റെ കൈ തന്നെ ഇരിക്കണോ? ബാ പൊക്കോ. ആണ്ടേ അതിനൊരു വിമുഖത ചെയ്തോ, ആടി പൊളി. പപ്പ ചോദിച്ചു ഇതിനെന്നാ തിന്നാൻ കൊടുക്കുന്നത്? ചെമ്മീൻ, ചെറിയ ചെറിയ മീനുകൾ. അത് കയ്യിൽ നിന്ന് വന്ന് മേടിച്ചോളും, നമ്മൾ കൈ മുക്കി വെച്ചാൽ കൈയുടെ അടുത്ത് വന്ന് കയ്യിൽ നിന്ന് മേടിച്ചോളും. ഓ മിന്നായം പോലെ സാധനത്തിന് പോയതല്ലേ, വെഡിയുണ്ടോ കൂട്ടാ പോയത്? എങ്ങനെയുണ്ടോ മീ, കാണാൻ നല്ല രസമല്ലേ? ഇല്ല ചെറിയ മീനുകൾ അങ്ങനെ തിന്നത്തില്ല. പപ്പ എന്ത് പ്ലാറ്റിൽ പിടിച്ചിട്ടോ? അമ്മ ഇവിടെ വന്നോ. പിന്നെ ഇച്ചിരി കുഞ്ഞു മീനുകളെ തിന്നുവാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ ഇതിനകത്ത് ഓവറായിട്ട് മീൻ ബ്രീഡ് ആവുന്നുണ്ട്, അപ്പം ഇങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ മീനുകൾ വേണം. പിന്നെ ഞാൻ വെറൈറ്റി ഒരു മീനിനെ ഇന്ന് കണ്ടിട്ടുണ്ട്, അതിനെ മേടിക്കണമെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്യണം. വെറൈറ്റി കുറേ സാധനം വരുന്നുണ്ട്. അടുത്തതിന് എവിടെ ഇടണ്ട, അതുണ്ടല്ലോ വേറെ മീനുകൾ തിന്നുന്ന. അപ്പൊ അതിനെ എവിടെ ഇടുന്നത്? അതിട്ടല്ലോ ആ സൈഡ്, ഏത് മൂലക്ക്? അവിടെ ഇത് കിടപ്പുണ്ടല്ലോ, വലിയ കോഴിക്കാർപ്പുണ്ടല്ലോ, അതിനാ കടിക്കും. ആ സൈഡ് തെളിവല്ലേ? അപ്പൊ അവിടെ ഇടാല്ലേ. ആ എന്നാ, ഇനി നമ്മുടെ ആഫ്രിക്കൻ ലങ് ഫിഷ്. ഇതിന്റെ പേര് ആഫ്രിക്കൻ ലങ് ഫിഷ് എന്നാ കേട്ടോ. കേട്ടോ, ഇലക്ട്രിക്കീലല്ല, ഇതങ്ങനെ കറണ്ട് അടിക്കത്തില്ല. പക്ഷെ ഇതിനെ കൈ കൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല, കടിക്കുമായിരിക്കും ചിലപ്പോ. ഇതിന് ചെമ്മീന്, കുഞ്ഞു മീനുകൾ, കാര്യങ്ങളൊക്കെ. എല്ലാ ദിവസവും മീൻ വെട്ടുമ്പോൾ ഇച്ചിരി മീൻ കഷ്ണം കൊടുത്താൽ മതി. പിന്നെ ചിക്കൻ്റെ പീസ് അങ്ങനെ സാധനമൊക്കെ കൊടുക്കണ്ടേ. അല്ലാ ഇതിനെ നമ്മൾ എവിടെ വിടുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിനെ നമ്മൾ ഇവിടെയാണ് വിടുന്നത് കേട്ടോ. ഇതാകുമ്പോഴേക്കും ഇത്ര ഏരിയ ഫുള്ള് ക്ലീൻ ആയിട്ട് കിടക്കുവാണ്, അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഫുള്ള് കല്ല് വെച്ചിരിക്കുന്നതുകൊണ്ട് മീൻ എങ്ങോട്ട് പോകത്തില്ല. നമ്മുടെ തെരണ്ടീനെ ഇട്ടപ്പോഴേക്കും തെരണ്ടി എങ്ങോട്ടാ പോകുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണെങ്കിലും ഇവനെ ഇവിടെ ആയിരുന്നേ. അപ്പോൾ നമ്മൾ ഇവനെ പൊട്ടിക്കുവാണ്. ആദ്യം ഒരെണ്ണത്തിന് പിടിക്കാം, നൈസായിട്ട് ഒരെണ്ണത്തിന് പിടിക്കാം. പിടിച്ചോ, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, ഓ കറക്റ്റ് പാമ്പിനെ കൂട്ടിരിക്കുന്നു കേട്ടോ. ഇതുണ്ടോ മനഞ്ഞില് കൂട്ട് തന്നെ ഇരിക്കും. ഞാൻ ജസ്റ്റ് തൊട്ട് നോക്കി, കറണ്ട് അടിക്കുന്നില്ല. എന്നാലും എനിക്ക് പിടിക്കാനൊരു പേടി വല്ലോ, കുത്ത് കിട്ടുവാണെങ്കിൽ എനിക്കിട അടി കിട്ടുന്നേ. അപ്പോൾ നമ്മൾ ഇവനെ പയ്യെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. എങ്ങനെ റിലീസ് ചെയ്യാൻ കാണിച്ചു തരാം. വളമോനെ നിങ്ങൾക്ക് വലിയ ടാങ്ക് ആണ് കേട്ടോ, ഇനി നിന്റെ ഇതിനൊന്നും ആരും പിടിക്കത്തില്ല. ഓക്കെ ഇവനും പോകാനും പേടി. ഇവർക്കൊക്കെ ഈ നിലം പറ്റി കിടക്കുന്നത് ഇഷ്ടം തോന്നേ. പയ്യെ പൊക്കോ, പയ്യെ നീന്തി ഇറങ്ങിപ്പോ നോക്കാമേ. ഗപ്പിയൊക്കെ നോക്കുവാണ്, ഗപ്പി അധികം അടുത്ത് വരണ്ട. ആ അടിപൊളി, നല്ല രസമല്ലേ നീന്തുന്ന കാണാനായിട്ട്. അടുത്തിന് വെച്ചപ്പേ നമ്മുടെ രണ്ടാമത്തവൻ. ഇത് കണ്ടോ അടിപൊളി, ഇവനെയും കൂടെ നമുക്ക് അതുപോലെ തന്നെ റിലീസ് ചെയ്യാം. കൈ കൊണ്ട് പിടിച്ചാലും കുഴപ്പമില്ല, പക്ഷെ വേണ്ട. ഇത് കണ്ടോ നാല് കാല് പോലെ സാധനം ഉണ്ട് കേട്ടോ. ഇതുണ്ടോ തൊട്ട് കാണിക്കുന്നില്ല, നാല് കാല് കൂട്ട് സാധനമുണ്ട്. കണ്ണ് രണ്ടും മേളിലേക്ക് ആയിരിക്കുന്നത്. അപ്പൊ എന്താണ് നിലം പറ്റി കിടക്കുന്ന മീനായിരിക്കും. അയ്യോ അവൻ ഇറങ്ങി പോകണം കേട്ടോ. ഇതുണ്ടോ ഊ, അപ്പൊ അവന്മാർ രണ്ടുപേരും അവിടെ പോയി കിടപ്പുണ്ട്. ഈ മേളിലേക്ക് പൊങ്ങി വരുന്ന മീനല്ല ഇതെപ്പോഴും, അടിയിൽ ഇങ്ങനെ കിടക്കുന്ന മീനാണ്. അതുകൊണ്ട് തന്നെ വേറെ ടാങ്കിലേക്ക് ഒന്നും ചാടത്തില്ലായിരിക്കാം. അതുപോലെ തന്നെ വേറെ മീനുകളെ പിടിക്കുമല്ലോന്ന് അറിയത്തില്ല. പക്ഷെ കുറച്ച് മീനുകളെ പിടിച്ചാലും കുഴപ്പമില്ല അല്ലേ. അപ്പൊ മീൻ ഉണ്ടാകുന്നുണ്ട്, ഗപ്പിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ സർവൈവലായിട്ട് മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ നമ്മൾ നമ്മുടെ മീനുകളൊക്കെ റിലീസ് ചെയ്തിരിക്കുന്നു. നമ്മുടെ കുളവും ഒക്കെ അടിപൊളി. ഈ കുളം എങ്ങനെയുണ്ട്? ഇത് ഭയങ്കര ഡൈവേഴ്സിറ്റി ആയിരുന്നു, അത് എന്തോരം മീനുകളാണ് നോക്കിയതുണ്ടോ. അപ്പൊ എന്താണേലും സമയം ഇരുട്ടായി വരുന്നു, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ താങ്ക് യു സോ മച്ച്. ഞാനും ഉണ്ട്, അഞ്ചു ഉണ്ട്, കുഞ്ഞുമറിയും ഉണ്ട്, ജോബിൻ, പപ്പ, മമ്മി. ആ കറണ്ടടിക്കും, കറണ്ടടിക്കത്.
അല്ലടി ഇത് ഉണ്ടോ പോസിറ്റീവ് നെഗറ്റീവ്? രണ്ടെണ്ണം പിടിച്ചാൽ കറണ്ട് അടിക്കും അല്ലടാ. പോസിറ്റീവ് നെഗറ്റീവ് പിടിച്ചാൽ കറണ്ട് അടിക്കും. ഇത് ഇലക്ട്രിക് ഇല്ല, ഇത് കെ എസ് എഫ് ഓ ഞാൻ കട്ട് ചെയ്യണം കട്ട് ചെയ്യണായിരിക്കണോ. ഞങ്ങൾ ആ മീനും പിടിക്കാറില്ല. അപ്പൊ താങ്കളെ ഉണ്ടല്ലോ മറ്റേ കിളിക്കൂട്ടി മറ്റേ ലൈറ്റ് ലൈറ്റ് കത്തിക്കാനായിട്ട് രണ്ടൊരു പോസിറ്റീവ് നെഗറ്റീവ് എടുത്തിട്ട്.